സെമസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് കാലടിയിലെ ഫോർമർ ജോയിന്റ് രജിസ്ട്രാർ ആയ പി ഡി പ്രദീപ് ബാബുവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാണാം. എന്നെ ശ്രമിക്കുന്ന സജ്ജനങ്ങളെ, കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട അരിമിത്ര സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. സിസ്റ്റർ സൗമ്യ, ഇന്നത്തെ സ്കൂളിന്റെ അവിടുത്തെ ഹെഡ്മിസ്ട്രസ്സായ സിസ്റ്റർ സൗമ്യ പ്രത്യേകം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്ത് അരിമിത്ര സെന്റ് മേരീസ് കുടുംബാംഗങ്ങളുടെ മുന്നിൽ എന്നെയും നമ്മളുടെ സ്കൂളിനെ കുറിച്ചും എന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. അതിൽ എത്രമാത്രം പറയുവാനുണ്ട് എന്നുള്ളത് സ്കൂളിനെ കുറിച്ചും എന്റെ അനുഭവങ്ങളെക്കുറിച്ചും ബാല്യകാല സ്മരണകൾ ഇങ്ങനെ മനസ്സിൽ വരുന്നതുകൊണ്ട് കേവലം 5 മിനിറ്റിൽ ഒതുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സിസ്റ്റർ അയച്ചു തന്നിരിക്കുന്ന ആ ഒരു പ്രൊഫൈലിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആദ്യമായി സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. എന്റെ പേര് പ്രദീപ് ബാബു എന്നാണ്. ഞാനും എന്റെ ഇരട്ട സഹോദരി പ്രമീള റാണിയും എന്റെ മുതിർന്ന സഹോദരൻ സുനിൽ ബാബുവും ഈരാറ്റുപേട്ട സെന്റ് ജോർജ് കോളേജിനടുത്തുള്ള പാറക്കൽ ദാമോദരൻ പിള്ളയുടെയും സരോജിനി എം എൻ ടീച്ചറിന്റെയും മക്കളാണ്. ഞങ്ങളുടെ ബാല്യകാല വിദ്യാഭ്യാസം അരിമിത്ര സെന്റ് മേരീസ് എൽ പി സ്കൂളിലായിരുന്നു. അതുകൊണ്ട് തന്നെ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ അന്ന് ഞങ്ങൾക്ക് വിദ്യയുടെ ആദ്യ പാഠം പകർന്നു തന്ന എല്ലാ അധ്യാപകരെയും ഞങ്ങളോടൊപ്പം പഠിച്ചിരുന്ന സഹപാഠികളെയും അവരുടെ കാർമുകന്മാരെയും എല്ലാം പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കാലടിയിലാണ് താമസം. ജഗത് ഗുരു ശ്രീ ശങ്കരാചാര്യരുടെ നാമധേയത്തിൽ ഭാരതത്തിൽ പ്രസിദ്ധമായ ലോകത്ത് തന്നെ പ്രസിദ്ധമായ കാലടിയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എന്റെ ഔദ്യോഗിക ജീവിതം മഹാത്മാഗാന്ധി സർവകലാശാലയിലും തുടർന്നുള്ള കുറച്ച് കാലഘട്ടം കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലും ഭരണരംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. 31 വർഷത്തെ സർവകലാശാല സേവനത്തിന് ശേഷം ജോയിന്റ് രജിസ്ട്രാർ തസ്തികയിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും 2018 ഞാൻ വിരമിക്കുകയുണ്ടായി. അതിനുശേഷം കേരള ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകനായി എൻറോൾ ചെയ്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. എന്റെ ഇരട്ട സഹോദരി പ്രമീള റാണി ഹൗസ് വൈഫായി കറുകച്ചാലി ഉണ്ട്. മുതിർന്ന ജ്യേഷ്ഠൻ സുനിൽ ബാബു ഈരാറ്റുപേട്ടയിൽ തന്നെ താമസിക്കുന്നു. എന്റെ സ്കൂളിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ സെന്റ് മേരീസ് എൽ പി സ്കൂൾ പ്രമുഖമായ മീനച്ചിൽ താലൂക്കിലെ അരിമിത്ര കൊറോണ പള്ളിയുടെ കീഴിൽ രൂപീകൃതമായ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ പഠിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞങ്ങളെന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ ഞാനും ഇരട്ട സഹോദരിയായ പ്രമീള റാണിയും എന്റെ മാതാവിന്റെ സഹപ്രവർത്തകരായ ഇതര അധ്യാപകരുടെ മക്കളായ ഷാജിയും ഷാജനും അജിയും റിജിയും അടങ്ങുന്ന 6 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ആദ്യമായി 1967 സെന്റ് മേരീസ് സ്കൂളിന് ഒരു നഴ്സറി സ്കൂൾ തുടങ്ങുന്നത്. അതിനുശേഷമാണ് സ്കൂളിന് ഒരു എൽ പി സ്കൂൾ പിന്നെ 4 വർഷം 71 വരെ 4ാം ക്ലാസ് വരെ തുടർന്ന് ഞങ്ങൾ വിദ്യാഭ്യാസിക്കുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ അധ്യാപകരായിരുന്ന പ്രധാന അധ്യാപിക സിസ്റ്റർ ആനിറ്റാമ്മ, ഇന്ന സെന്റ് മേരി സിസ്റ്റർ, ഡോബിന സിസ്റ്റർ, ഡെയ്സി സിസ്റ്റർ, അതുപോലെ തന്നെ ടീച്ചർമാരായ മാമി ടീച്ചർ, ഏലിക്കുട്ടി ടീച്ചർ, മറിയാമ്മ ടീച്ചർ, പിന്നെ ഞങ്ങൾക്ക് അനധ്യാപകരായി അവിടെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളും പരിചരണങ്ങളും നടത്തി പോകുന്നിരുന്ന അന്നത്തെ അനധ്യാപകരായ ജീവനക്കാർ, ഇവരെല്ലാം ഇത്തവണത്തിൽ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. ഈ സ്കൂളിൽ ഏറ്റവും അതിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ 24 മണിക്കൂറും 365 ദിവസവും സേവന നിരതരായ കന്യാസ്ത്രീകൾ പഠിപ്പിച്ചിരുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ആ സ്കൂൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അതിന്റെയൊക്കെ ഒരു ഗുണഫലം
ഇന്ന് സമൂഹത്തിൽ ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്നുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ടത് ആ സ്കൂളിൽ നടന്നിരുന്ന ഡെയിലി നടന്നിരുന്ന അസംബ്ലിയിൽ അതിൽ നീലനിക്കറും വെള്ള ഷർട്ടും റോസ് ബെൽറ്റും ധരിച്ച ആൺകുട്ടികളും നീല പാവാടയും വെള്ള ഷർട്ടും റോസ് റിബണും കെട്ടിയ കൊച്ചു പെൺകുട്ടികളും അടങ്ങുന്ന ആ അസംബ്ലി എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും അടുക്കും ചിട്ടയുമുള്ള ഒരു നടപടിക്രമമായി ഇന്നും മനസ്സിൽ ഞങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വിശേഷ ദിവസങ്ങളായ ശിശുദിന റാലിയും ക്രിസ്തുമസ് ഓണ ആഘോഷങ്ങളും വാർഷിക ആനിവേഴ്സറി മഹോത്സവങ്ങളും കൂടാതെ സ്കൂൾ ഇൻസ്പെക്ഷൻ വരുന്ന എഇഒ ഒരു ഭരണാധികാരി സ്കൂൾ ഇൻസ്പെക്ഷൻ വരുമ്പോൾ സ്കൂളിൽ എങ്ങനെ അച്ചടക്കമുള്ള ഒരു സമൂഹമായി വിദ്യാർത്ഥികൾ അധ്യാപകരും പ്രവർത്തിക്കണം എന്നുള്ള ആ പാഠം, ഇതൊക്കെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എറണാകുളത്തേക്ക് കൊച്ചി തുറമുഖം കാണിക്കുന്നതിലേക്കും പിന്നീട് രണ്ടാം ക്ലാസ്സിൽ തിരുവനന്തപുരം കോവളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മ്യൂസിയവും കടൽത്തീരവും എല്ലാം കാണിക്കുന്നതിന് വേണ്ടിയുള്ള അധ്യാ സിസ്റ്റർമാരോട് കൂടിയിട്ടുള്ള ആ വിനോദയാത്രകൾ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട മാനസികവും ശാരീരികവുമായ വളർച്ചയുടെ ഒരു ഭാഗം അരിവിത്ര സെന്റ് മേരീസ് എൽ പി സ്കൂളിന് അവകാശപ്പെട്ടതാണ്, അവിടുത്തെ അധ്യാപകർക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളോട് എത്രമാത്രം സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ബാല്യകാല സ്കൂളിലെ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് അവരോരോരുത്തരും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട സേവനങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്റെ തുടർന്നുള്ള ജീവിതത്തിലെ എല്ലാ പ്രവർത്തന മേഖലകളിലും എനിക്ക് എന്തെങ്കിലും ആയിത്തീരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും എന്റെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹാശിസുകൾ തന്നെയാണ്. അരിവത്ര സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ ഇന്നത്തെ അധ്യാപക സമൂഹത്തോടും വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഒരു അനുഗ്രഹീത പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയിലാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്. സിസ്റ്റർ സൗമ്യ എന്തുകൊണ്ടും നിങ്ങളെ നയിക്കുന്നതിന് യോഗ്യയും ദൈവാനുഗ്രഹമുള്ള ഒരു കന്യാസ്ത്രീ തന്നെയാണ്. അവിടെയുള്ള ഇന്നത്തെ അധ്യാപകരിലും ഇന്നുള്ള അവിടെ പഠിക്കാൻ കിട്ടിയിരുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളും ബ്ലസ്ഡ് തന്നെയാണെന്നാണ് ആയതിനാൽ ഞാൻ വിശ്വസിക്കുന്നത്. അരിവിത്ര പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം കൂടുതൽ ശോഭിക്കാനും അവിടെ അതിനുള്ളൊരു ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കൊച്ചുകുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു അനുഭവം കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്റെ ഇരട്ട സഹോദരി പ്രമീള റാണി ഒത്തൊരുമിച്ച് തന്നെയാണ് എന്റെ വിദ്യാഭ്യാസങ്ങളുടെ കഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി സെന്റ് മേരീസ് എൽ പി സ്കൂളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ലോവർ പ്രൈമറി സ്കോളർഷിപ്പ് സ്കൂളിന്റെ അഭിമാനമായി വാങ്ങി സ്കൂളിൽ സംഭാവന ചെയ്യുവാനും ഒക്കെ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ദൈവത്തോടും സ്കൂളിനോടും കടപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ആ പാരമ്പര്യം മിടുക്കരായ കുട്ടികൾ അവിടെ ഇന്നേ വരെ കാഴ്ച വയ്ക്കുന്നതായി ഞാൻ അറിയുന്നുണ്ട്. എന്നെ ഒരു തവണ ആ സ്കൂളിന്റെ ചീഫ് ഗസ്റ്റായി ആനിവേഴ്സറിയിൽ പങ്കെടുപ്പിച്ച് അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് മികവിന്റെ അംഗീകാരങ്ങൾ നൽകുന്നതിനുള്ള അവസരം സ്കൂൾ അധികൃതർ എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സെന്റ് മേരീസ് എൽ പി സ്കൂളുമായിട്ടുള്ള അനുഭവങ്ങൾ വളരെ മധുര മനോഹരങ്ങളായ നിമിഷങ്ങൾ മാത്രമാണ്. അത് ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അതിന് നിമിത്തമായ എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. പിന്നെ ഇന്നുള്ള ഒരു മെസ്സേജ് എന്നിൽ നിന്നും എന്റെ കൊച്ചുകുട്ടികളായ കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ സത്യസന്ധരായി ആത്മാർത്ഥമായി നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, അത് വീട്ടിലായാലും നാട്ടിലായാലും, സത്യസന്ധമായി നിങ്ങളുടെ നിങ്ങളോട് തന്നെ കൂറു പുലർത്തി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ശരിയേതെന്ന് മനസ്സിലാക്കി ഏറ്റവും ശരി ചെയ്ത് ജീവിക്കണം എന്ന് തന്നെയാണ്. എല്ലാ അതിന് ജാതി മത വർണ്ണ വ്യത്യാസമൊന്നും അതിന് ബാധകമാകാൻ പാടില്ല. പരസ്പരം സ്നേഹിക്കുക, നിങ്ങൾക്കറിയാവുന്ന സേവനം ശുദ്ധമായ മനസ്സോടെ സകല ജീവജാലങ്ങൾക്കും നൽകുക. അപ്പോൾ മാത്രമാണ് എല്ലാ
ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യ ജന്മം സിദ്ധിച്ച നമ്മൾക്ക് ഒരു നല്ല ജീവിതം നയിക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ ഗുരുജനങ്ങൾക്കും കടന്നുപോയ മരിച്ചുപോയ എൻ്റെ അധ്യാപക സമൂഹത്തിൽപ്പെടുന്നവർക്കും ഗുരുജനങ്ങൾക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗുരുജനങ്ങൾക്കും എൻ്റെ സഹപ്രവർത്തകരായ സഹപാഠികളായ വിദ്യാർത്ഥികളായിട്ടുള്ള കൂട്ടുകാർക്കും കൊച്ചനുജന്മാർക്കും ഈ നാട്ടിലെ എൻ്റെ എല്ലാ നല്ലവരായ എന്നെ ശ്രമിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളെല്ലാവരും ആയിരാരോഗ്യ സൗഖ്യത്തോടെ മാനസിക ശാരീരിക സൗഖ്യത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ കാലം ജീവിക്കുവാനുള്ള ഭാഗ്യം ജഗദീശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി 2021 എൻ്റെ നവവത്സര ആശംസകൾ കൂടി ഇതോടെ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവർക്കും എന്നെ ശ്രമിക്കുന്നവർ കൂപ്പയും ജയ് ഹിന്ദ്.